अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू। अल्हम्दुलिल्लाह वस्सलातु वस्सलामु अला अशरफि रसूलिल्लाह व अला आलिहि व सहबिहि अजमईन अम्मा बाद। प्रियप्पेट्ट विद्यार्थिकळे, പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന വിഷയം അഖായിദയാണ്। അഖായിദയിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്। രണ്ടാമത്തെ പാഠത്തിൻ്റെ ഹെഡിംഗ് എന്താ പറഞ്ഞത്? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലേ? അല്ലാഹുവാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് എന്ന്। അപ്പോൾ അല്ലാഹുവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്ന അല്ലാഹു അഥവാ ദൈവം എന്നൊക്കെ പറയും। ഏതാവട്ടെ, നമ്മൾ ആരാധ്യനായ അല്ലാഹു, ആ അല്ലാഹു എങ്ങനെയുള്ള ആളാണ്, മറ്റുള്ള മതക്കാർ വിശ്വാസക്കാർ വിശ്വസിക്കുന്നത് പോലെയാണോ നമ്മുടെ അല്ലാഹു, അല്ലാഹുവിൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്। ഇൻഷാ അല്ലാ, സിഫാത്തുള്ള അല്ലാഹുവിൻ്റെ സിഫത്തുകൾ, അല്ലാഹുവിൻ്റെ പ്രത്യേകതകൾ, അല്ലാഹുവിൻ്റെ പ്രത്യേകതകൾ ചുരുക്കി പറയുകയാണെങ്കിൽ, അല്ലാഹു പൂർണ്ണതയുടെ മുഴുവൻ സിഫത്തുകളും ഉള്ള ആളാണ്, പൂർണ്ണതയുടെ പരിപൂർണമായ എല്ലാ വിശേഷണങ്ങളും ഉള്ള ആളാണ് ഞാൻ വിശ്വസിക്കുന്ന അല്ലാഹു। വീഴ്ചയുടെ, കുറവുകളുടെ അല്ലെങ്കിൽ ന്യൂനതകൾ, അങ്ങനത്തെ ഒരു വിശേഷണവും അല്ലാഹു വിനില്ല, അതിനെ തൊട്ടൊക്കെ അല്ലാഹു പരിശുദ്ധനാണ്। അഥവാ നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു, ആ അല്ലാഹുവിന് എല്ലാ പൂർണ്ണമായ എല്ലാ സിഫത്തുകളും എല്ലാ വിശേഷണങ്ങളും ഉണ്ട്, ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഇന്ന ന്യൂനത ഉണ്ട്, ഇന്ന കുറവുണ്ട് നിങ്ങൾ അല്ലാഹുവിന് എന്ന് പറയാൻ ഈ ലോകത്ത് ഒരു വസ്തുവിനും കഴിയൂല। എല്ലാറ്റിനും സമ്പൂർണനാണ്, പൂർണ്ണനാണ് അല്ലാഹു। ഏത് കാര്യത്തിലും, അറിവിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ കഴിവ്, ആ പിന്നെ കേൾവി, കാഴ്ച, ഇങ്ങനെ ഒരുപാട് ഏതെല്ലാം വിശേഷങ്ങളുണ്ടോ, പ്രത്യേകതനോ, അതിലൊക്കെ അല്ലാഹു സമ്പൂർണനാണ്, പൂർണ്ണനാണ്, ഒരു കുറവും അല്ലാഹുവിനില്ല। നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്, പക്ഷേ നമ്മുടെ കേൾവിക്കും കാഴ്ചക്കും അറിവിനും സംസാരത്തിനും എല്ലാത്തിനും കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്, പോരായ്മകളുണ്ട്। ഒരു ന്യൂനതയും ഇല്ലാത്ത ആൾ അല്ലാഹു മാത്രമേ ഉള്ളൂ। എന്നാൽ മറ്റുള്ള ആളുകൾ വിശ്വസിക്കുന്ന പല ദൈവങ്ങളും, ആ ദൈവങ്ങൾക്കൊക്കെ ഒരുപാട് ന്യൂനതകൾ നമുക്ക് പറയാൻ സാധിക്കും। നമുക്കറിയാം, ഹബീബായ് നബി തങ്ങൾ മക്കത്ത് വന്ന് പ്രബോധനം നടത്തുന്ന കാലത്ത് ഒരുപാട് ആളുകൾ, അല്ലേ, അവിടെ ഭൂരിഭാഗം ആളുകളും ആ കാലത്ത് ബഹുദൈവ വിശ്വാസികളായിരുന്നു, അല്ലാഹുവിനെ കൂടാതെ പല ദൈവങ്ങളെയും ആരാധിക്കുന്നവരായിരുന്നു। അവരൊക്കെ അല്ലാഹുവിൻ്റെ റസൂല്, ആ വിഗ്രഹങ്ങളുടെ, ആ അവരുടെ ദൈവങ്ങൾക്കുള്ള പോരായ്മകളും കുറവുകളും ന്യൂനതകളും പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരൊക്കെ എന്ത് ചെയ്തു, ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു। അവർ തന്നെ, ചില ആളുകൾ അവരിൽ തന്നെ സ്വയം ആലോചിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ ദൈവങ്ങൾക്ക് ഇങ്ങനത്തെ കുഴപ്പങ്ങളും കുറവുകളൊക്കെ ഉണ്ടല്ലോ। ഒരു സ്വഹാബി, ഒരാൾ ഇസ്ലാമിലേക്ക് വരാൻ തന്നെ കാരണം അതാണ്, ഒരു സ്വഹാബി, അയാൾ ഏത് സമയത്തും വിഗ്രഹങ്ങളുമായി നടക്കും, ഒപ്പം എപ്പോഴും ഒരു സ്വന്തം ദൈവം അവരുടെ പോക്കറ്റിലും കീശിലും ബാഗിലൊക്കെ ഉണ്ടാവും, അത് യാത്രയിലാണെങ്കിലും അല്ലാത്തപ്പോഴൊക്കെ ദൈവങ്ങൾ, വിഗ്രഹങ്ങൾ അവരെ കൂട്ടത്തിലുണ്ടാവും, ഒപ്പം ഉണ്ടാവും। ഒരു ദിവസം യാത്ര പോകുന്ന സമയത്ത് ആ സ്വഹാബി ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പാണ്, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുള്ള സാഹചര്യം പറയണം,
അയാൾ പോകുന്ന സമയത്ത് എന്തു ചെയ്തു? അദ്ദേഹത്തിന് മലമൂത്ര വിസർജനത്തിന് ആവശ്യമുണ്ടായി. ആ പോകുന്ന സമയത്ത്, വിസർജിക്കാൻ പോകുന്ന സമയത്ത്, ദൈവം എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള ബഹുമാനമുള്ള വസ്തുവല്ലേ. അതുകൊണ്ട് വിസർജിക്കാൻ പോകുമ്പം വിഗ്രഹം ആരാധ്യ വസ്തുവിനെയും കൊണ്ടുപോകാൻ പറ്റില്ല, അത് ഞാനൊരു നല്ല സ്ഥലത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ച് ആ ആരാധ്യ വസ്തു, ദൈവമായി സങ്കല്പിക്കുന്ന പൂജിക്കുന്ന ആ വസ്തു നല്ലൊരു സ്ഥലത്ത് വെച്ചു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? വിസർജിക്കാൻ ദൂരെ പോയി. അങ്ങനെ വിസർജനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുണ്ട് അദ്ദേഹം കാണുന്ന കാഴ്ച, ഒരു നായ ഒരു കാല് പൊന്തിച്ചിങ്ങനെ ആ വിഗ്രഹത്തിമ്മലിൻ്റെ തലമുക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കുന്നതാണ് കാണുന്നത്. നായ മൂത്രം ഒഴിക്കണ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾക്ക് ഓട്ടോറിക്ഷ നന്നാക്കാട്ട മാതിരി ഒരു കാലിങ്ങനെ പൊന്തിച്ചു കണ്ട് അല്ലേ, അതേമാതിരി നായ ഇങ്ങനെ നല്ല ഇങ്ങനെ മൂത്രം ഒഴിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ വന്നിട്ട് വന്ന് കണ്ട കാഴ്ച ഇതാണ്. ഉടൻ തന്നെ ആ നായ ആട്ടി, നായ അങ്ങോട്ട് പോയി. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ വിഗ്രഹത്തെ വല്ല അതിൻ്റെ മലിന് പിന്നെ അഴുക്കുകളൊക്കെ മാറ്റി മൂത്രമൊക്കെ ഒഴിവാക്കിയിട്ട് വല്ല കീശിയിട്ടു. പോകുന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, റബ്ബേ, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഈ ആരാധ്യ വസ്തു, ഇതിനെ ഞാൻ പൂജിച്ചതുകൊണ്ട് ആരാധിച്ചതുകൊണ്ട് എനിക്ക് എന്ത് കാര്യം? എനിക്ക് ഇതിനെക്കൊണ്ട് എന്നെ എനിക്ക് ഉപകാരം ചെയ്യാൻ ഇതിനെക്കൊണ്ട് കഴിയോ? കാരണം സ്വന്തം തലയിൽ ഒരു വസ്തു വന്ന് മൂത്രമൊഴിച്ചിട്ട് അതിനെപ്പോലും മാറ്റിക്കളയാൻ കഴിയാത്ത ഒരു ദൈവത്തെയാണോ ഞാൻ ആരാധിക്കുന്നത്? എനിക്ക് ഉപകാരം ചെയ്യാത്ത ഒരു വസ്തുവിനെ ഞാൻ ആരാധിക്കുന്നത്? അതുകൊണ്ട് ഈ വസ്തുവൊന്നും ആരാധ്യനാവാൻ പറ്റില്ല, ദൈവമാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ വസ്തു, ആരാധ്യ വസ്തുവിനെ, ആ ദൈവത്തെ ദൂരെ എറിഞ്ഞ് ഹബീബായ നബിയുടെ മുമ്പിൽ വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. അപ്പം ഞാൻ പറയുന്നത്, അള്ളാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്ന ദൈവങ്ങൾക്കൊക്കെ പല ന്യൂനതകളും പല കുറവുകളും ഉണ്ട്. എന്നാൽ അള്ളാഹുവിന് ഒരു ന്യൂനതയോ ഒരു കുറവോ ഉള്ള എല്ലാം പൂർണ്ണമാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, വിശേഷണങ്ങൾ. 20 സിഫത്തുകൾ നിർബന്ധമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ. അള്ളാഹുവിന് 20 സിഫത്ത് നിർബന്ധമുണ്ട്. 20 സിഫത്തുകൾ ഉണ്ടാവാനേ പാടില്ല, അസംഭവ്യമാണ്, ഉണ്ടാവാനേ പാടില്ല. അങ്ങനത്തെ 20 സിഫത്തുണ്ട്. ഒരു സിഫത്ത് ജായിദായ സിഫത്തുണ്ട്. ഇൻഷാല്ലാ ഇന്ന് നമുക്ക് 20 സിഫത്തുകൾ, നിർബന്ധമായ 20 സിഫത്തുകൾ നമുക്ക് പഠിക്കാം. അതിൽ ഒന്നാമത്തെ സിഫത്ത് എല്ലാവർക്കും അറിയാം, വുജൂദ്. വുജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക. അള്ളാഹു ഉണ്ട്, നമ്മളുണ്ട്, എന്താ മാറ്റം? നമ്മൾ ഉണ്ടാവലിനൊരു അന്ത്യമുണ്ട്, എന്നാൽ അള്ളാഹു ഉണ്ടാവലിന് അന്ത്യമില്ല. അപ്പോൾ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ വുജൂദുള്ള ആൾ. നമ്മളൊന്നും വുജൂദ് എന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥ വുജൂദ് ഉണ്ടാവലാരും മാത്രം അള്ളാഹു. രണ്ടാമത്തെ ഖൈദബ്, ഖൈദബ് എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ള ആൾ എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഉണ്ടാവലിനൊരു തുടക്കമുണ്ട്. നമ്മളൊരു 40 വയസ്സല്ലെങ്കിൽ 20 വയസ്സിൻ്റെ മുമ്പൊന്നും നമ്മളിവിടെ അല്ലായിരുന്നു. എന്നാൽ അള്ളാഹു ഉണ്ടാവലിന് തുടക്കമല്ല, പണ്ടേ ഉണ്ട്. അതാണ് ഖൈദബ്. മറ്റൊന്ന് ബക്കാഗ്. ബക്കാഗ് പറഞ്ഞാൽ എന്നും ശേഷിക്കുന്ന ആൾ, എന്നും നിലനിൽക്കുന്ന ആളാണ് അള്ളാഹു. അല്ലേ, നമ്മളൊന്നും എന്നും നിലനിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാലും മരണപ്പെട്ടു പോകും. എന്നാൽ അള്ളാഹു മരിക്കുന്ന ഇല്ലാത്തൊരു കാലമുണ്ടോ? ഇല്ല. അതുപോലെ മുഖാലഫത്തുലിൽ ഹവാദിസ്, മറ്റൊരു സിഫത്ത്. മുഖാലഫത്തുലിൽ ഹവാദിസ് എന്ന് പറഞ്ഞാൽ എല്ലാ പുതുതായ എല്ലാ വസ്തുക്കളോടും എതിരാണവൻ. എല്ലാ സൃഷ്ടികളോടും
പുതുതായി വരുന്ന എല്ലാ സൃഷ്ടികളോടും എതിരായ ഒരാളെപ്പോലെ അള്ളാഹുവല്ല, അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവുമില്ല എന്ന്. അതുപോലെ തന്നെ മറ്റൊരു സിഫത്താണ് ഖിയാമും, പിന്നെ സ്വയം നിലനിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിലനിൽപ്പിന്, അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിന് ഒന്നിനും തന്നെ ഒരാളെയും ആശ്രയമില്ല. നമുക്ക് സ്വയം നിലനിൽക്കാൻ കഴിയില്ല, നമുക്ക് പല ആളുകളുടെയും ആവശ്യമുണ്ട്, സ്വയം ഒരാൾക്കും നിലനിൽക്കാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ നിലനിൽപ്പിന് അങ്ങനത്തെ ഒരു ആവശ്യവുമില്ല. അതുപോലെ തന്നെ മറ്റൊരു സിഫത്താണ് വഹദാനിയത്ത്. വഹദാനിയത്ത് പറഞ്ഞാൽ ഏകത്വം, ഏകനാണ് അള്ളാഹു, അള്ളാഹുവിനെ പോലുള്ള വേറൊരാളില്ല, ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. വേറൊരാളുണ്ട് ഇതിന് അള്ളാഹുവിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ വേറൊരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കുറവ് വന്നു, അള്ളാഹുവിന് ന്യൂനത വന്നു, കാരണം ഈ പ്രവൃത്തി വേറാക്കുണ്ടല്ലോ. അപ്പോൾ അതില്ല, അള്ളാഹു ഏകനാണ്. അതുപോലെ തന്നെ കുദ്രത്ത്, കഴിവ്, അള്ളാഹുവിൻ്റെ കഴിവ്. ഈ സൃഷ്ടിജാലങ്ങളും ഈ ലോകമൊക്കെ പടച്ച അള്ളാഹു വലിയ കഴിവുള്ള ആളാണ്. അതുപോലെ ഇറാദത്ത്, ഇറാദത്ത് എന്നാൽ ഉദ്ദേശം, വേണ്ടുക. അള്ളാഹു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കും, ആ ഉദ്ദേശിച്ചൊക്കെ അതുപോലെ നടക്കും, എല്ലാം അള്ളാഹു. അതുപോലെ തന്നെ ഇൽമ്, അറിവ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിർബന്ധമായ സിഫത്ത്. അള്ളാഹു ഇൽമുള്ളാണ്, അറിവ്, എല്ലാം അറിയും. അള്ളാഹുവിൻ്റെ അറിവിന് പരിധിയില്ല, കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതും രഹസ്യമായതും പരസ്യമായതും മനസ്സിൽ ഉദിച്ചതുവരെ, നമ്മളെ മനസ്സിൽ ഉദിക്കുന്ന കാര്യം വരെ അള്ളാഹുവിനെ അറിയാം. അതുപോലെ തന്നെ ഹയാത്ത്, മറ്റൊരു സിഫത്ത്. ഹയാത്ത്, ഹയാത്തറ ജീവൻ, അള്ളാഹു ജീവനുള്ളവനാണ്. അള്ളാഹു ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രതിമ പോലെ പ്രതിഷ്ഠിച്ചിട്ടല്ല ജീവൻ. അതുപോലെ തന്നെ കേൾവി, ബസമ്മ്, കേൾവി, ബസറ്, കാഴ്ച അല്ലേ, കേൾവി, കാഴ്ച, ഇതൊക്കെ ഉള്ളതാണ്. അള്ളാഹു ബധിരനല്ല, പൊട്ടനല്ല, സംസാരശേഷി ഇല്ലാത്ത ആളല്ല അള്ളാഹുവിന് എല്ലാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ, ഇങ്ങനെ 20 സിഫത്തുകളുണ്ട്. കൗനുഹു ഖാദിർ, കഴിവുണ്ടായ പോലെ കഴിവുള്ള ആളുമാണ്, കഴിവ് പ്രകടിപ്പിക്കുന്ന ആളുമാണ്, അതാണ് കൗനുഹു ഖാദിർ, കഴിവുള്ളവനായിരിക്കുക. കഴിവുണ്ടായിട്ട് കാര്യമല്ല, കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഇടങ്ങൾ. അതുപോലെ തന്നെ കൗനു അലിം, അറിവുള്ളവൻ, അറിവുണ്ട്, അറിവിൻ്റെ പുറമെ അറിവ് പ്രകടിപ്പിക്കാനും കഴിയും, അങ്ങനത്താണ്. അതുപോലെ ജീവൻ, ഹയ്യ്, കൗനുഹു ഹയ്യ്, കൗനുഹു സമീഉ, അതുപോലെ കൗനുഹു ബസീർ, കൗനുഹു മുത്തക്കല്ലിം. ഇങ്ങനെയൊക്കെ 20 സിഫത്ത് അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളാണ്. അതൊക്കെ ശരിയായ രൂപത്തിൽ പഠിക്കണം. ഒന്ന് അർത്ഥം പറഞ്ഞുതരാം, എല്ലാവരെയും ശ്രദ്ധിക്കുക, ബുക്ക് കിട്ടാം. പിന്നെ അക്കായിദയിലെ 14-ാമത്തെ പേജ്, സിഫാത്തുല്ലാഹി തആല, 2-ാമത്തെ പാഠത്തിൽ സിഫാത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അതുപോലെ പ്രത്യേകതകൾ. ഇന്നല്ലാഹ മുത്തസിഫും ബി ജമീ സിഫാത്തിൽ കമാലി, നിക്ഷയം അള്ളാഹു പരിപൂർണതയുടെ മുഴുവൻ വിശേഷണങ്ങളും ഉള്ള ആളാണ്. കേട്ടോ, മുത്തസിഫ് എന്ന് പറഞ്ഞാൽ വിശേഷണമുള്ളവൻ. ബി ജമീ സിഫാത്തിൽ കമാൽ, പരിപൂർണതയുടെ മുഴുവൻ സിഫത്തുകളും, പൂർണ്ണതയുടെ എല്ലാ വിശേഷണവുമുള്ള ആളാണ്. വ മുനസ്സഹുൻ അൻ ജമീ സിഫാത്തിൻ നഖ്സി, കുറവുകളുടെ അല്ലെങ്കിൽ വീഴ്ച, നഖ്സ് പറഞ്ഞാൽ അർത്ഥം കൊടുത്ത കുറവ് അല്ലെങ്കിൽ ന്യൂനത, വീഴ്ച, കേട്ടോ, ആ വിശേഷണങ്ങളിൽ നിന്ന് തൊട്ടൊക്കെ മുഴുവൻ അവൻ പരിശുദ്ധനുമാണ്. മുനസ്സഹ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ. യഷ്ഹദു ബിദാലിക അൽ അഖലു വൻ നഖ്ലു, അതിന് നമ്മുടെ ബുദ്ധിയും അതുപോലെ തന്നെ ഖുർആൻ ഹദീസുകളിൽ നിന്നൊക്കെയുള്ള ഉദ്ധരണികളും അതിന് തെളിവാണ്. അള്ളാഹു പൂർണ്ണമായ എല്ലാ സിഫത്തുകളും ഉള്ള ആളാണ്, ഒരു വീഴ്ചയും ഇല്ല, അതിനെത്തൊട്ടൊക്കെ പരിശുദ്ധനാണ് എന്നതിന് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം. അതിൻ്റെ പുറമെ ഉദ്ധരണികൾ അഥവാ ഖുർആൻ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് ഫയജിബു ഫി ഹഖ്തൈ തആല, അള്ളാഹുവിൽ നിർബന്ധമാണ് ഇശ്റൂന സിഫത്തൻ, 20 സിഫത്ത് അള്ളാഹുക്ക് നിർബന്ധമാണ്. വതസ്തഹീലു അലൈഹ അൽദാദുഹ, ആ സിഫത്തുകളുടെ ഓപ്പോസിറ്റ്, എതിർ, അസംഭവ്യവുമാണ്. ഈ 20 സിഫത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അള്ളാഹുക്ക് അസംഭവ്യവുമാണ്. അസ്സിഫാത്തുൽ വാജിബത്ത്, നിർബന്ധമായ സിഫത്തുകൾ നോക്കി. അൽ വുജൂദ്, 1-ാമത്തേതാ വുജൂദ്. വുജൂദ് പറഞ്ഞാൽ ഉണ്ടാവുക. വൽ ഖിദം, 2-ാമത്തെ ഖിദം. ഖിദം എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളവനാവുക, ഉണ്ടാവില്ല, തുടക്കമല്ല. വൽ ബഖാ, എന്നും ശേഷിക്കുന്നവനാവുക. വൽ മുഖാലഫത്തുൽ ഹവാദിസ്, സൃഷ്ടികളോട് എതിരായവൻ, എല്ലാ പുതുതായി വരുന്ന എല്ലാ വസ്തുക്കളോടും എതിരുള്ള ആളാണ്. വൽ ഖിയാമു ബിൻ നഫ്സ്, സ്വയം നിലനിൽക്കുന്ന ആൾ, മറ്റൊരാൾ ആശയമില്ല.
വൽ വഹദാനിയത്തു ഏകനാണ് അവൻ ഒരാളുള്ളൂ രണ്ടാളില്ല വൽ ഖുദ്റത്തു കഴിവ് വൽ ഇറാദത്തു വേണ്ടുക അല്ലെ ഉദ്ദേശം വൽ ഇൽമു അറിവ് വൽ ഹയാത്തു ജീവൻ വസ്സംഉ കേൾവി വൽ ബസറു കാഴ്ച വൽ കലാമു സംസാരം ഇതൊക്കെ അല്ലാഹുവിൻ്റെ സിഫത്തുകളാണ് അതുപോലെ കൗനുഹു കാദിൻ കഴിവുള്ളവനായിരിക്കുക കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആള് വ കൗനുഹു മുരീദൻ വേണ്ടുക ഉള്ളവനായിരിക്കുക അഥവാ വേണ്ടുക അത് പ്രകടിപ്പിക്കുക വ കൗനുഹു ആലിമൻ അറിവുള്ളവനായിരിക്കുക വ കൗനുഹു ഹയ്യൻ ജീവനുള്ളവനായിരിക്കുക വ കൗനുഹു സമീഅൻ കേൾവിയുള്ളവനായിരിക്കുക വ കൗനുഹു ബസീറൻ കാഴ്ചയുള്ളവനായിരിക്കുക വ കൗനുഹു മുത്തക്കല്ലിമൻ സംസാരമുള്ളവനായിരിക്കുക ഇങ്ങനെ 20 സിഫത്തുകൾ അല്ലാഹുവിന് നിർബന്ധമായ സിഫത്തുകളാണ് ആ നിർബന്ധമായ 20 സിഫത്തുകളും നമ്മൾ ഓരോന്ന് ക്ലിയർ ആയിട്ട് പഠിക്കണം മനഃപ്പാഠമാക്കണം ഇൻഷാ അല്ലാഹ് അതെല്ലാവരും ക്ലിയർ ആയിട്ട് അതിൻ്റെ അർത്ഥവും ആശയമൊക്കെ പഠിച്ച് മനസ്സിലാക്കി ആ 20 സിഫത്തുകളും ഓർഡറായിട്ട് എഴുതി എനിക്ക് എൻ്റെ വാട്സപ്പിൽ അയച്ചു തരണമെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.